നമസ്കാരം. ലേഡി സാറിന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. മനുശ്രീ, നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ടെൻഷനെ കുറിച്ചാണ്. കാരണം ഇപ്പൊ എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് ടെൻഷൻ. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഭൂരിഭാഗം പേരും. അപ്പൊ ഈ പരിപാടിക്ക് തന്നെ കൃത്യസമയത്ത് എത്താൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ, ഇങ്ങനെയുള്ള പല പല ടെൻഷനുകളാണ് എല്ലാവർക്കും ഉള്ളത്. മെഡിക്കലി തന്നെ പറയുന്ന ആങ്സൈറ്റി എന്നാണ്. ആങ്സൈറ്റി ശരിക്കും ഇറ്റ് ലീഡ്സ് ടു ഡിപ്രഷൻ. ഇപ്പം ഏറ്റവും അധികം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ആർട്ടിക്കിൾ ഞാൻ ഇന്നാൾ വായിച്ചിട്ടുണ്ടായിരുന്നു ഇതിനെപ്പറ്റി, ആങ്സൈറ്റിയെ പറ്റി. ആങ്സൈറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ നാലിൽ ഒരാൾക്ക് ആങ്സൈറ്റി ഉണ്ട്. ഈ ആങ്സൈറ്റി ഉള്ള ഒരാൾ ഡിപ്രഷൻ എന്ന ഒരു മെന്റൽ സ്റ്റേറ്റിലേക്ക് നടന്നു നീങ്ങുകയാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്കാണ് കൂടുതൽ ടെൻഷൻ എന്ന് തോന്നുന്നു. സ്ത്രീകൾക്ക് കൂടുതൽ പ്രോൺ ആണ്, കാരണം അവർക്ക് ഇരുന്ന് ചിന്തിക്കാൻ കൂടുതൽ സമയം കിട്ടുന്നു. പുരുഷന്മാര് കൂടുതൽ മെന്റലി എൻഗേജ്ഡ് ആണ്. തീർച്ചയായിട്ടും തിരിച്ചു വരാം. ആദ്യത്തെ സെഗ്മെന്റ് സ്മാർട്ട് ലേഡി. നമസ്കാരം, എൻ്റെ പേര് അശ്വതി രതീഷ് ലാൽ. ഞാൻ ഹാൻഡ്മെയ്ഡ് ജ്വല്ലറീസ് ചെയ്യുന്നു. എനിക്കൊരു എഫ് ബി പേജ് ഉണ്ട്, ഫേസ്ബുക്കിലൊരു പേജ് ഉണ്ട്, മയിൽപീലി എന്ന് പറഞ്ഞിട്ട്. അതുവഴിയാണ് എൻ്റെ സെയിൽ നടക്കുന്നത്. എല്ലാം ഹാൻഡ്മെയ്ഡ് ഓർണമെൻറ്റ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. പേപ്പർ ജ്വല്ലറീസ്, സിൽക്ക് ത്രെഡ് കൊണ്ടുള്ള ജ്വല്ലറീസ്, പിന്നെ ബീഡഡ് ജ്വല്ലറീസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ജർമ്മൻ സിൽവർ ഐറ്റംസ് ട്രെൻഡായിട്ടുണ്ട്, അതുകൊണ്ട് അതിലേക്കും ഞാനിപ്പോൾ ആ ജ്വല്ലറീസും ചെയ്യാൻ ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ജ്വല്ലറീസിൽ അത്യാവശ്യം എല്ലാ തരം ജ്വല്ലറീസും ഞാൻ ചെയ്യുന്നുണ്ട്. മാല, വള, കമ്മൽ, ബ്രേസ്ലെറ്റ്, എല്ലാ ഐറ്റംസ്, ആംഗ്ലറ്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നിട്ട് ശരിക്കും 8 വർഷത്തോളമായി ഞാൻ ജ്വല്ലറീസ് ചെയ്യുന്നുണ്ട്. ഈ ഫീൽഡിലേക്ക്, ഈ ഫേസ്ബുക്ക് പേജ് തുടങ്ങി നല്ല രീതിയിൽ സെയിലായി തുടങ്ങിയിട്ട് ഏകദേശം 4 വർഷത്തോളമായി. പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സും നാട്ടിലുള്ളവരും എല്ലാം, ഇന്ത്യക്കകത്തുള്ള കുറേ എല്ലാ അത്യാവശ്യം എല്ലാ സംസ്ഥാനങ്ങളിലേക്കും എനിക്ക് സെയിൽ നടക്കുന്നുണ്ട്. ഹാൻഡ്മെയ്ഡ് ജ്വല്ലറീസ് ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അവർ നമ്മളോട് കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ വേണ്ടി പറയാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എനിക്ക് ചെറുതിലേ തൊട്ടേ ജ്വല്ലറീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ജ്വല്ലറീസ് മാത്രമല്ല, എല്ലാത്തരം ക്രാഫ്റ്റ് ഐറ്റംസും ചെയ്യാൻ എനിക്ക് താല്പര്യമായിരുന്നു. ഒരു 8 വർഷത്തേക്ക് മുമ്പ് ഒരു പേജിൽ കുറച്ച് ജ്വല്ലറീസ് ചെയ്യുന്നതിനെക്കുറിച്ച് വന്നു. അത് കണ്ടിട്ട് ഷോപ്പിൽ പോയി അതിൻ്റെ ഐറ്റംസ് മേടിച്ച് ഞാനത് ചെയ്തു. അത് ചെയ്ത് എൻ്റെ ഹസ്ബൻഡിന് അത് ഭയങ്കര നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഒരു ക്ലാസ്സിന് പോവുക, പഠിക്കാൻ പോവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 8 വർഷം മുമ്പ് ഞാൻ ഒരു കോഴ്സ് ചെയ്തിരുന്നു ഒരു ചെറിയ രീതിയിൽ. അങ്ങനെയാണ് ശരിക്കും ഇത് തുടങ്ങിയത്. ആദ്യം ബീഡ്സ് വെച്ചുള്ള ജ്വല്ലറീസാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. അതിനുള്ള എൻ്റെ കസ്റ്റമേഴ്സ് എല്ലാം എൻ്റെ നെയ്ബേഴ്സും എൻ്റെ ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പേപ്പർ ജ്വല്ലറി പഠിച്ചത് തന്നെ എൻ്റെ മകൻ്റെ ഫ്രണ്ട് വഴിയാണ്, ചെറിയൊരു കുട്ടി വഴിയാണ് ഞാൻ പേപ്പർ ജ്വല്ലറി പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ യൂട്യൂബ് വഴി നോക്കി അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞ് കൂടുതൽ കാര്യങ്ങൾ അതിൽ വഴി ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാ ഫേസ്ബുക്ക് വഴി ഒരു പേജ് തുടങ്ങിയാൽ നല്ലതാണെന്ന് പറഞ്ഞ് ഹസ്ബൻഡ് ഒരു പേജ് ഓപ്പൺ ചെയ്ത് തന്നു. അതിന് മയിൽപീലി എന്നുള്ള പേരും ഇട്ടു. തുടക്കത്തിൽ ഒരു 5-6 മാസത്തോളം വലിയ റെസ്പോൺസ് പുറത്തുനിന്നുണ്ടോ ഒന്നും ഉണ്ടായില്ല. നമുക്ക് ഇവിടെ തന്നെ നാട്ടിൽ തന്നെ അത്യാവശ്യം
ആൾക്കാർ നമ്മുടെ ഇന്ന് പറിച്ച് മേടിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ കസ്റ്റമേഴ്സ് പഴയ പണ്ടോട്ടേ ഉള്ള ഫ്രണ്ട്സും നെയ്ബേഴ്സും ഒക്കെ മേടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം പുറത്തുനിന്ന്, അതായത് മലേഷ്യയിൽ നിന്നൊരു ലേഡി വിളിച്ചിട്ട് അവർക്ക് ഓർണമെൻറ്റ്സ് വേണം, കസ്റ്റമൈസ്ഡ് ഓർണമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് വേണ്ടി ചെയ്തു ആദ്യമായിട്ട്, പുറത്തേക്ക് അബ്രോഡേക്കാണ്, മലേഷ്യക്കാണ് ആദ്യം ചെയ്തത്. അവിടുന്ന് ചെയ്തു. പിന്നെ അവർ എൻ്റെ സ്ഥിരം ക്ലയൻ്റായ ഒരു, ഇപ്പോഴും അവരെൻ്റെ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, ജ്വല്ലറീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സിംഗപ്പൂർ, അവരും ഇപ്പോൾ സ്ഥിരം ക്ലയൻസ് ആണ് എൻ്റെ, നല്ല കസ്റ്റമേഴ്സ് ആണ് എല്ലാവരും. മുമ്പ് ഫേസ്ബുക്ക് പേജിൽ ഓരോരുത്തരെ ഓരോ ഐറ്റംസ് ചെയ്ത് വിട്ടേക്കുന്ന കാണുമ്പോൾ അതിനുള്ള റോ മെറ്റീരിയൽസ് എനിക്ക് ഇവിടെ എറണാകുളത്ത് നിന്ന് എനിക്ക് കിട്ടില്ലായിരുന്നു. കുറേ അന്വേഷിച്ചാലും നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ കിട്ടില്ലായിരുന്നു. പിന്നീടാണ് അറിഞ്ഞത്. ഇപ്പോൾ ഓൺലൈനായിട്ട് എന്ത് നമ്മൾ നോക്കി ചോദിച്ചാലും ആൾക്കാർ തരാനുണ്ട്. ആദ്യമൊക്കെ അങ്ങനെ ഓൺലൈൻ എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഓൺലൈനായിട്ട് അത്യാവശ്യം എല്ലാം, മിക്കതും ഓൺലൈനായിട്ട് ഞാൻ പർച്ചേസ് ചെയ്യുന്നത്. ഒരു ബിസിനസ് ഓറിയൻറ്റഡ് ആയിട്ടല്ല ഇത് തുടങ്ങിയത്. എൻ്റെ ഹോബി, എനിക്ക് ഒരു സന്തോഷം കിട്ടും ഇത് ചെയ്യുമ്പോൾ. എന്താ ഈ ഒരു മണിക്കൂർ അല്ലെ, രണ്ട് മണിക്കൂർ, അതല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ ഇതിലിരുന്ന് ചെയ്താലും എനിക്കൊരു ബോറടിക്കുകയോ അല്ല മതിയാകുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പം അങ്ങനെ ഹോബിയായിട്ട് തുടങ്ങി ഈ ഒരു കാര്യം. അതിന് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഫാമിലിയിൽ നിന്നും, ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്നും, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ നിന്നും എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. അതുകൊണ്ടാണ് എനിക്കിപ്പോഴും ഇത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. വീട്ടിലിരുന്ന് വളരെ നല്ല രീതിയിൽ ഒരു വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ജ്വല്ലറി മേക്കിംഗ്. കാരണം നമ്മൾ നല്ല രീതിയിൽ, അതായത് കസ്റ്റമേഴ്സിനെ നമ്മൾ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് വേണം ചെയ്യേണ്ടത്. അവർ നമ്മളിൽ നിന്ന് പിന്നീട് ഓർണമെൻറ്റ്സ് വാങ്ങണമെങ്കിൽ നമ്മൾ ക്വാളിറ്റിയുള്ള ഐറ്റംസ് വെച്ച് ചെയ്തു കൊടുക്കുക. ആദ്യമൊക്കെ നമുക്ക് നഷ്ടമായിരിക്കും, കാരണം നമ്മൾ മേടിക്കുന്ന ഐറ്റംസ് എല്ലാം സെയിലാവണമെന്നില്ല, എല്ലാം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക, ഓരോ ദിവസം കൂടുന്തോറും, ഓരോ ദിവസം ചെല്ലുന്തോറും ഓരോ ട്രെൻഡാണ് വരിക. അപ്പം കുറേ ഐറ്റംസ് നമ്മുടെ മിച്ചം വരും. പക്ഷേ എന്നാലും നല്ല രീതിയിൽ, അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്ന ഒരു കാര്യമാണ് ജ്വല്ലറി മേക്കിംഗ്. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മൾക്ക് അത്യാവശ്യം ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പുറത്ത് പോകേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാം വീട്ടിലെത്തും, ഇവിടുന്ന് ചെയ്യുക, കൊറിയർ ചെയ്യുക, അത്ര തന്നെ. ഏറ്റവും ഈ ജ്വല്ലറി മേക്കിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ ഏറ്റവും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം പെർഫെക്ഷനാണ്.
പെർഫെക്ഷൻ ഇല്ലെങ്കിൽ നമ്മളുടെ ജ്വല്ലറി നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഒരിക്കലും അതിനൊരു ഡിമാൻഡ് ഉണ്ടാവില്ല. അവർ കസ്റ്റമേഴ്സ് വന്ന് അവർ നമ്മളോട് പിന്നീട് ഒരാൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അവരത് മേടിച്ചുകൊണ്ട് പിന്നെയും നമ്മളുടെ അടുത്ത് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജ്വല്ലറി പെർഫെക്റ്റ് ആണെന്നുള്ളതാണ്. അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യാൻ നോക്കണം. ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങണമെങ്കിൽ പുതിയ ട്രെൻഡുകൾ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ എപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ ഈ ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടെ ഇപ്പോഴുള്ള ട്രെൻഡ് ജർമ്മൻ സിൽവർ ഐറ്റംസ് ആണ്. ജർമ്മൻ സിൽവർ ഹാൻഡ് മേടിക്കാൻ തന്നെ കിട്ടും നമുക്ക്. അത് കൂടാണ്ട് അതിലെ ബീഡ്സും ഐറ്റംസും വെച്ച് നമുക്ക് പുതിയ പുതിയ ഐറ്റംസ് ചെയ്യുകയും ചെയ്യാം. അതാണ് ഇപ്പോൾ എനിക്ക് ഓർഡേഴ്സ് കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും ആ ഒരു ഐറ്റംസാണ്. ജർമ്മൻ സിൽവറിലേക്കാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് നല്ല ഡിമാൻഡുള്ള ഐറ്റമാണ് ഇപ്പോൾ ജർമ്മൻ സിൽവർ എന്ന് പറയുന്നത്. ഒന്ന് രണ്ട് പേരുമായി ചേർന്ന് എനിക്ക് ഡ്രസ്സും ജ്വല്ലറിയും എല്ലാം കൂടി ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഒരു കുടക്കീഴിൽ അതെല്ലാം കിട്ടുന്ന വിധത്തിൽ ഒരു സംരംഭം തുടങ്ങണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. മയിൽപ്പീലിലൂടെ അതെല്ലാം സാധിക്കുമെന്നാണ് എൻ്റെ ആഗ്രഹം. ജ്വല്ലറി മേക്കിംഗ് രംഗത്തേക്ക് ഇറങ്ങി വരാൻ താല്പര്യമുള്ളവർക്ക് എനിക്ക് താല്പര്യമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് പെർഫെക്റ്റ് ആയിട്ടുള്ള ജ്വല്ലറി ആയിരിക്കണം ഉണ്ടാക്കേണ്ടത്. പിന്നെ ക്വാളിറ്റി ഉണ്ടായിരിക്കണം ജ്വല്ലറിക്ക്. അങ്ങനെ എല്ലാ തരത്തിലും, കാരണം ഒരു വിട്ടുവീഴ്ച നമ്മളിത് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പാടില്ല, ബ്രേക്ക് ചെയ്യാൻ പൊട്ടിപ്പോകാൻ പാടില്ല. അതിനനുസരിച്ച് നമ്മൾ ഭയങ്കര നല്ല രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ എല്ലാ കാര്യങ്ങളും പുതുമ എന്തിലാണ് പുതുമ എന്നുള്ളത് നമ്മൾ കണ്ടെത്തിയിരിക്കണം. എന്താണ് ഇപ്പോഴത്തെ കോളേജ് ഗോയിങ് കുട്ടികളുടെ ട്രെൻഡ്, ഹൗസ് വൈഫിൻ്റെ ട്രെൻഡ്, ഇപ്പോൾ എന്താണ്? ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ജ്വല്ലറീസ് ആണ് ഓരോരുത്തർക്കും വേണ്ടത്. കോളേജ് പോകുന്ന കുട്ടികൾക്ക്, ചെറിയ കുട്ടികൾ യൂസ് ചെയ്യുന്ന ഓർണമെൻറ്റ്സ് നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞൊരു യൂസ് ചെയ്യില്ല. പല രീതിയിലുള്ള ഓർണമെൻറ്റ്സ് ആണ്. എല്ലാ രീതിയിലുള്ള ഓർണമെൻറ്റ്സും നമ്മൾ ഉണ്ടാക്കാൻ പഠിക്കണം. എല്ലാ തരം ഓർണമെൻറ്റ്സും ഉണ്ടാക്കാൻ പഠിക്കണം. അതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ക്വാളിറ്റി ഉള്ളതുമായിരിക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്.